ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ പ്രൊഫഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഞാനും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നിങ്ങൾക്കും കൂടി ആ ഒരു സംഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും യു കെയിലാണെങ്കിലും സോഷ്യൽ വർക്ക് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും എങ്ങനെയാണ് യു കെയിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയത്തില്ല. ഭയങ്കര വാല്യൂ ഉള്ള കോഴ്സാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് സോഷ്യൽ വർക്ക് കഴിഞ്ഞവരാണെങ്കിലും ഇവിടെ വന്ന് സോഷ്യൽ വർക്ക് പഠിച്ചവർക്കാണെങ്കിലും ഭയങ്കര സാലറിയാണ്, ഭയങ്കര റെപ്യൂട്ടഡ് ജോബുമാണ്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല, നാട്ടിൽ ഞാനൊക്കെ പഠിച്ച ടൈമിലൊക്കെ ഒരുപാട് പഴിയേറ്റിട്ടുണ്ട്. ഇത് എന്താ വേറൊരു കോഴ്സ് കിട്ടിയില്ല നിങ്ങൾക്കൊക്കെ പഠിക്കാനായിട്ട്. അപ്പം നമുക്ക് കുറേ ഫീൽഡ് വർക്ക് പ്ലേസ്മെൻറ്റ് ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പഠിച്ച ടൈമിലൊക്കെ. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വീട്ടിലിരിക്കാൻ പാടില്ല, ഇതിൻ്റെ പുറകെ നടക്കാൻ വേറെ ഒരു പണിയില്ലേ, ഇതൊക്കെ പഠിച്ചിട്ട് എന്താകാനാണ്, ഇവിടെ എന്തോ സോഷ്യൽ വർക്കർ പഠിച്ചിറങ്ങിയ കുട്ടികൾ ചുമ്മാതെ നടക്കുന്നു, ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് പോകുന്നു, വേറൊരു പണിയില്ല എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നോക്കണം, അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നേഴ്സസിനൊക്കെ അതിൻ്റെ സാലറി നിങ്ങളൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര പേയ്മെൻ്റ് ഉള്ളൊരു ജോബാണ്, അതുപോലെ തന്നെ ഭയങ്കര റെപ്യൂട്ടഡ് ജോബാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വിലയില്ലാണ്ട് നടക്കുന്ന ഒരു ജോബോ കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ജോബാണ് ഇവിടെ സോഷ്യൽ വർക്കേഴ്സിനുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ്, കുറച്ച് ലെങ്തി വീഡിയോയാണ്, നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാത്ത ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് MSW കഴിയാത്ത ആളുകളുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ അല്ലെങ്കിൽ MSW കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് എന്നെ പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് അറിയാം മൂന്ന് രീതിയിലാണ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഇത് വരുന്നത്. അഡൾട്ട്, മെൻ്റൽ, അതുപോലെ തന്നെ ചിൽഡ്രൻ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പഠിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യാനുള്ളത്. അഡൾട്ട്, മെൻ്റൽ, ചൈൽഡ്, ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ചിൽഡ്രൻ്റെ ചൂസ് ചെയ്യാം, അഡൾട്ട് ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലേക്ക് നമുക്ക് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറേ ആളുകളായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാനും ചെയ്യുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവർ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ചിൽഡ്രൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ചിൽഡ്രൻ ചൂസ് ചെയ്യാതിരിക്കുക, അന്നേരതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. പക്ഷേ അഡൾട്ട് കുറച്ചും കൂടി സിമ്പിളാണ്, മറ്റേ ഇത് ചിൽഡ്രനേക്കാളും കുറച്ച് കോംപ്ലിക്കേഷൻ കുറവുള്ളൊരു ഫീൽഡാണ്. ചിൽഡ്രൻ ചൂസ് ചെയ്യാണ്ട് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അഡൾട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അട്ടില എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ, സോഷ്യൽ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എങ്കിൽ, നാട്ടിൽ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സോഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് ഒരു പേഴ്സണൽ സെൻറ്റേർഡ് സോഷ്യൽ വർക്കാണ് ഇവിടെ വരുന്നത്. അതൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നാട്ടിലെ വർക്കല്ലാട്ടോ ഇവിടെ വരുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നാട്ടിൽ ഒരു ലോക്കൽ അതോറിറ്റി കാര്യങ്ങളൊന്നുമില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു ലോക്കൽ അതോറിറ്റി കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ വർക്ക് ഫീൽഡിലുണ്ട്. അതിന് കറക്റ്റായിട്ട് റൂൾസ് ആൻഡ് പോളിസീസ് കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നാട്ടിൽ നിങ്ങൾക്കറിയാം ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഈ സംഭവം സോഷ്യൽ വർക്കർ ആയി തീരാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് നാട്ടിലെ MSW ഉള്ള ആളുകൾക്ക് ഇവിടെ നമുക്ക് സോഷ്യൽ വർക്കർ ആകാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് ചെയ്തിട്ട് സോഷ്യൽ വർക്കർ ആകാം. അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ആകാൻ പറ്റുന്നത്. സ്റ്റുഡൻറ് വിസ ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് MA ഇൻ സോഷ്യൽ വർക്ക് ചൂസ് ചെയ്യാം, ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആൻഡ് ചൈൽഡ് സൈക്കോളജി ചൂസ് ചെയ്യാം, പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് മെൻറ്റൽ ഹെൽത്ത് സർവീസസ്, പിന്നെ MSW, ഇങ്ങനെ കുറച്ച് കോഴ്സസ് ഉണ്ട്. MA ഇൻ സോഷ്യൽ വർക്കൊക്കെ മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സസ്സാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് സോഷ്യൽ വർക്കർ ആകാം. പക്ഷേ ഈ കോഴ്സ് കിട്ടാനായിട്ട് കുറച്ച് ടഫാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ കോഴ്സ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് നാട്ടിലെ ഏതെങ്കിലും സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ നാട്ടിൽ വേണം.
അല്ലെങ്കിൽ നമ്മൾ ബി എസ് ഡബ്ല്യു കംപ്ലീറ്റഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് ഈ കോഴ്സ്, അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന കോഴ്സ് അല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ എം എസ് ഡബ്ല്യു കാര്യങ്ങളോ കഴിഞ്ഞ ആളുകൾ, മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു മാസ്റ്റേഴ്സ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കുറേ ആളുകൾ അങ്ങനെ റോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് എം എസ് ഡബ്ല്യു കഴിഞ്ഞ ആളുകൾ വീണ്ടും ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി സോഷ്യൽ വർക്കറായിട്ട് കയറാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എല്ലാവർക്കും. അത് റോങ് ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുറഞ്ഞ ചിലവിലുള്ള നല്ല പോലെ സ്കോളർഷിപ്പ് കാര്യങ്ങൾ കിട്ടുന്ന കോഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വരിക. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് കയറി വന്നതിന് ശേഷം, നാട്ടിൽ എം എസ് ഡബ്ല്യു ഉള്ള ആളുകളാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് ഇവിടെ കയറി വന്നതിന് ശേഷം നിങ്ങൾ അതിനുള്ള പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുക. ജോബിൽ കയറാനുള്ള നിങ്ങളെ എം എസ് ഡബ്ല്യു നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കയറാൻ പറ്റുന്ന പ്രോസസ്സ് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മളിവിടെ നാട്ടിലൊരു എം എസ് ഡബ്ല്യു ഉണ്ട്, വീണ്ടും ഇവിടെ വന്നിട്ട് എം എസ് ഡബ്ല്യു റിലേറ്റഡ് ഒരു കോഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു സോഷ്യൽ വർക്കർ ആകാം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിലോ എം എസ് ഡബ്ല്യു ഉള്ള ആളുകളാണ് എങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കുറഞ്ഞ ചിലവിലുള്ള ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് പാസ്സാകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വന്നിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എം എസ് ഡബ്ല്യു ഫീൽഡിലേക്കുള്ള ജോബ് കാര്യങ്ങൾ ഇവിടെ ഫൈൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കയറാനായിട്ട് നോക്കുക. നാട്ടിലെ എം എസ് ഡബ്ല്യു കഴിഞ്ഞ ആളുകളാണ് എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് എത്ര വലിയ മാസ്റ്റേഴ്സ് എടുത്താലും ഇതിന്റെ പ്രോസസ്സുണ്ട്, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിൽ ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ഒരു മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് മാസ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ ആവശ്യമുണ്ട്. നിങ്ങൾ ഇതിന്റെ മാർക്ക് ലിസ്റ്റ് ഫുള്ള് ഉണ്ടായിരിക്കണം, ഇതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഫുള്ള് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫൈനൽ മാർക്ക് ഷീറ്റ് എല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ സെക്കൻഡ് വൺ, നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് ഉണ്ട്, സോഷ്യൽ വർക്ക് സ്കോട്ടിഷ് ഉണ്ട്, പല സ്ഥലങ്ങളിൽ. നമ്മൾ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വർക്ക് രജിസ്ട്രേഷനെ കുറിച്ച് പറയാം. രജിസ്ട്രേഷൻ വരുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ, പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഈസിയായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ എൻ എം സി രജിസ്ട്രേഷൻ, നമ്മൾ നഴ്സസ് ആകണമെങ്കിൽ NMC രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഉള്ള ഒരു പ്രോസസ്സാണ് ഇത്. ഒരു മാനിപ്പുലേഷൻസ് നടക്കത്തില്ല. സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സൈറ്റിൽ കയറുക, അതിലൊരു അക്കൗണ്ട് ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഫുള്ള് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വർക്ക് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ IELTS 7 score, ഓവറോൾ അക്കാദമിക് 7 score മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരു ലാംഗ്വേജ് ടെസ്റ്റിൽ ഒരു കോമ്പ്രമൈസും ഇല്ല. അവിടെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ ചെയ്ത പ്ലേസ്മെൻറ്റ്, നമ്മൾ ഓരോ ഫീൽഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. 5-6 ഫീൽഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പഠിക്കുന്ന ടൈമിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഉണ്ടായിരിക്കും. അത് എത്ര അവേഴ്സ് നമ്മൾ ചെയ്തു, അതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ട്രാൻസ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ, അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫുള്ള് സർട്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു ബാങ്ക് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയിയോ വെച്ചിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫുള്ളും സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി, നമുക്ക് എപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്താലും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പാകത്തിനുള്ള മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോൺ നമ്പർ അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ അഡ്രസ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതിപ്പോൾ പിന്നെ രണ്ട് റെഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ റെഫറൻസിൽ ചോദിക്കുന്ന സമയത്തുള്ള മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കണം. അല്ലാതെ നമ്മൾ പഴയ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഈ രജിസ്ട്രേഷൻ റിജക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഒരു 1 year or 6 months ഉള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നിങ്ങൾക്കുള്ള ഗ്യാപ്പ് ഫുള്ളും ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാണിക്കാനായിട്ട്
ആയിട്ട് നോക്കുക. നമ്മൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മോർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്ത് ഒരു എസ്സേ പോലെ റൈറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾ ചെയ്തു പോയാൽ മതി. പിന്നെ വരുന്നതാണ് നമ്മളൊരു സോഷ്യൽ വർക്ക് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 500-1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ അപ്ലോഡ് ചെയ്യണം. അതുപോലെതന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സ് എല്ലാ പേപ്പറും കളർ കോപ്പിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റിജക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡോക്യുമെന്റ് സൈഡിൽ നിന്ന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് കിട്ടും. നമ്മുടെ സൈഡിൽ നിന്നൊരു മാനിപ്പുലേഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ വേണ്ടത് ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് 495 pounds നമുക്ക് ഇതിൻ്റെ സ്ക്രൂട്ടണി ഫീസായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇയർലി ഇതിന് റിന്യൂവൽ ഉണ്ട്. ആ ടൈമിൽ നമുക്ക് 90 pounds അടയ്ക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 45 pounds വെച്ചിട്ട് ഇയർലി നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും പേ ഔട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഇയറിലും ഇത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ക്യാൻസലായി പോകാൻ, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഇയറിലും ഇത് റിന്യൂ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ CPD എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ ഇയറും ചെയ്യേണ്ട കാര്യങ്ങൾ, ട്രെയിനിങ് കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ എല്ലാ ഇയറിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി ചെയ്തു പോയാൽ മതി. PD എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അത് നമ്മൾ എല്ലാ ഇയർലിയും ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. വൺസ് തെറിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ജോബിന് കയറാനായിട്ട് പാടാണ്. അപ്പൊ എല്ലാ ഇയറിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കൊണ്ടുപോകുകയാണ്. 90 days കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ലെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ നെയിം അതിനകത്ത് അടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെയിം അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പിന്നെ ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ പോകാനായിട്ട് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനായിട്ട് കുറച്ച് ചാൻസുകളുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മൾ 2 റെഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ വയ്ക്കുന്നുണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ ടീം ലീഡറിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക, ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് വരും, റെഫറൻസ് ബാക്ക് കൊടുക്കാനായിട്ട് അവരോട് ഇൻഫോം ചെയ്യുക. അപ്പോൾ ഈ റെഫറൻസ് ബാക്ക് പ്രോപ്പർലി കൊടുത്തില്ലെങ്കിലും റിജക്ഷൻ വരാം. കാരണം നമുക്ക് മെയിൽ വരും, ഇങ്ങനെ റെഫറൻസ് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മെയിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്ത് അതൊന്ന് റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ വീണ്ടും ഡേയ്സ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത ആളുണ്ടല്ലോ, നമ്മൾ സൂപ്പർവൈസർ ഉണ്ടല്ലോ, ആ സൂപ്പർവൈസറിൻ്റെ ഡീറ്റെയിൽസും ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്കും ഒരു റെഫറൻസ് പോകും, അവരും റെഫറൻസ് ബാക്ക് കൊടുക്കണം, എങ്കിലാണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മുടെ പേരിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാകും. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ രോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, സിവിയർ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, നമുക്ക് സോഷ്യൽ വർക്കർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ തള്ളിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഈ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. നാട്ടിൽ നിന്നും ഫ്രീ റിക്രൂട്ട്മെന്റ് നമുക്ക് പോസിബിൾ ആണ്, ഇവിടെ നിന്നും ഫ്രീ റിക്രൂട്ട്മെന്റ് പോസിബിൾ ആണ്. നാട്ടിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക. നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുള്ളൂ. അങ്ങനെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ നാട്ടിൽ നിന്ന് പല ജോബ്
വേക്കൻസീസ് ഉണ്ട്, അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. NHS ജോബ് പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുറെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ട് ഭാഗത്ത് തന്നെ. ഒരു നിയർലി 25-30 ഒക്കെ വരുന്ന ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്താണെങ്കിൽ ഇഷ്ടംപോലെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്. ആ ലോക്കൽ അതോറിറ്റീസിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം, അതിനകത്ത് ജോബ് വേക്കൻസീസ് കാണാം, അതിനകത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ടാണ് നമുക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നാട്ടിൽ നിന്ന് കുറേ ഏജൻസീസ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നതുണ്ട്. അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് നോക്കുന്ന ടൈമിൽ അറിയാൻ പറ്റും ഓവർസീസിനെ അവർ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസിനെ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറാവുന്നതാണ്. ഇൻ്റർവ്യൂ കുറച്ച് ടഫാണ് കേട്ടോ. ഇൻ്റർവ്യൂ നമ്മൾ കുറച്ച് കൺവിൻസ് ആക്കി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ആൻസർ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണം, അതുവരെ നമ്മൾ ഇൻ്റർവ്യൂ ഇട്ട് വട്ടം കറപ്പിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും കിട്ടാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ അല്ല. ഇൻ്റർവ്യൂ നല്ലപോലെ പ്രിപ്പയർ ആയതിന് ശേഷം വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതാണ്, നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. നാട്ടിൽ നിന്ന് ജോബ് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് വിസയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് കിട്ടാനായിട്ട്. അതായത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ടൈം കൺസ്യൂമിങ് ആണ്, ടൈം എടുക്കും നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും കയറി വന്നതിന് ശേഷം ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. പക്ഷെ കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റോട് കൂടി വരുന്ന ആളുകളുണ്ട്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കയറുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. NHS പെട്ടെന്ന് തന്നെ കിട്ടും. NHS ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട് കുറച്ച് ടഫായിരിക്കും കേട്ടോ. എൻ്റെയൊക്കെ ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്ന ആഫ്റ്റർ 5 ഇയേഴ്സ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ വർക്ക് പെർമിറ്റിലാണ്, വേറൊരു വർക്ക് പെർമിറ്റിലാണ്, അത് കഴിഞ്ഞിട്ട് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് വയ്ക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ വിസ ഇല്ല, നമുക്ക് വിസ വേണം എന്നുള്ള ഒരു കാര്യം അവരോട് പ്രസൻറ്റ് ചെയ്യുക. ആ ടൈമിൽ ചിലപ്പോൾ ചില ആളുകൾ, ചില എംപ്ലോയേഴ്സ് അവയർ അല്ലായിരിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതിങ്ങനെയുണ്ട്, സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ റെഡിയാണ്, നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ റെഡിയാണ്, നിങ്ങളെ സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾ പ്രൊസീഡാക്കുക. അപ്പോൾ നമ്മൾ ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ NHS ജോബ് പോർട്ടലിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസിലോ നിങ്ങൾ അപ്ലൈ ചെയ്ത് ജോബ് നേടാവുന്നതാണ് കേട്ടോ. നമ്മൾ വൺസ് ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടിയ ആളുകളാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് ഒരു 5-10 ഇൻ്റർവ്യൂസ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ട വരവായിരിക്കും. ചിലപ്പോൾ നല്ല സ്കിൽഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 5-10 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് കാശുമോടൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും, എന്താ അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തന്നെയാണ് ഈ ഫീൽഡിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. ആരും വിഷമിക്കേണ്ട, ഒരു ഇൻ്റർവ്യൂ പോയി തോറ്റു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ജോബിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനാണ്, നമുക്ക് നല്ലപോലെ ഒരു റെമ്യൂണറേഷനും കാര്യങ്ങൾ റെപ്യൂട്ടേഷനും കിട്ടുന്നൊരു ജോബാണ്. 5 ഡേയ്സ് ആണ് ഇതിന് നോർമലി വർക്ക് വരുന്നത്. ലൈക്ക് നമ്മൾ ഓഫീസ് വർക്ക് പോലെ അപ് ടു 8 to 9 സ്റ്റാർട്ടിങ് തുടങ്ങി അപ് ടു 5 o'clock വരെയുള്ള ജോബ്, അങ്ങനെ ഒരു ഓഫീസ് ജോബ് പോലെ 5 ഡേയ്സ് വർക്ക് ചെയ്യേണ്ട ജോബാണ്. അല്ലാതെ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയൊന്നും വരുന്ന ജോബല്ല, ഒരു പ്രൊഫഷണൽ ജോബാണ്. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു റെപ്യൂട്ടഡ് ജോബാണ്. അപ്പോൾ നിങ്ങൾ ഈ MSW കാര്യങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഉഴപ്പി ടൈം കളയാണ്ട്, ഞാൻ ഇൻക്ലൂഡഡ് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാനും അതിലേക്ക് തിരിയോ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കുറേയും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷേ ഇനി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഇൻസ്റ്റ ID മെൻഷൻ ചെയ്യാം, അതിൽ ചോദിച്ചാൽ മതി.
പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതാണ്. അറിയാലോ നമ്മളിവിടെ സ്റ്റുഡൻറ് വിസ, വർക്ക് വിസ, ഡിപ്പെൻഡൻറ്റ് വിസ, അതുപോലെ വിസിറ്റിംഗ് വിസ കാര്യങ്ങളിലൊക്കെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങളോ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐഡി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.